വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത ആർ ടി ഓഫീസ് ജീവനക്കാരിയുടെ ഡയറി കണ്ടെടുത്തു. ഓഫീസിൽ മാനസിക പീഡനമെന്ന് ഡയറിയിൽ കുറിപ്പുണ്ട്. മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് ആർ ടി ഒയെ കണ്ട് സിന്ധു പരാതിപ്പെട്ടിരുന്നു. വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത ആർ ടി ഓഫീസ് ജീവനക്കാരിയുടെ ഡയറിയിലാണ് ഈ കുറിപ്പ് കണ്ടെത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് എച്ച് ബി പ്രദീപും ഓഫീസിനുള്ളിൽ വെച്ച് ഉദ്യോഗസ്ഥർ സിന്ധുവിനെ പരസ്യമായി അപമാനിച്ചിരുന്നുവെന്ന് പറഞ്ഞു. പ്രശ്നം യഥാർത്ഥത്തിൽ അവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഓഫീസിലുള്ള പലതരത്തിലുള്ള അസ്വസ്ഥകൾ, ഇവരെ ഹറാസ് ചെയ്യുന്നു, ടോർച്ചർ ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മളത് കൂട്ടി വായിക്കുമ്പോൾ ശരിക്കും അവിടെയുള്ള പ്രശ്നം തന്നെയാണ് ഈ സിന്ധുവിൻ്റെ ആത്മഹത്യക്ക് ഇടയാക്കിയത്. തൊട്ടടുത്ത ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുണ്ട്, ജോൺസൺ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം പിന്നെ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ആ ഒരു സേവനത്തിന് വേണ്ടിയിട്ട് ആ ഓഫീസ് പോയപ്പോൾ അവിടെ ഒരു ഉച്ച സമയത്താണ് പോയതെന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഉള്ളിൽ നിന്നുള്ള ഷൗട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ അവർ വെയിറ്റ് ചെയ്യുകയാണ് ഇവരെ ഭക്ഷണം കഴിച്ച് വരാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഈ കുട്ടിയെ വല്ലാതെ ഷൗട്ട് ചെയ്യുന്നതും അവൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നതൊക്കെ ഇയാൾ ദൃക്സാക്ഷിയായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഡയറി കുറിപ്പുകൾ ഞാൻ അവരോട് തരാൻ പറഞ്ഞപ്പോൾ കുറിപ്പുകളായിട്ട് കുറേ കടലാസുകളിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. ആ കടലാസിലൊക്കെ തന്നെ അവിടെയുള്ള അസ്വസ്ഥതകൾ, ഒറ്റപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് ചില പരാമർശങ്ങളൊക്കെ പറയുന്നുണ്ട്. സിന്ധുവിൻ്റെ മരണത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി. ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകണം. മാനന്തവാടി സബ് ആർ ടി ഓഫീസ് ഇപ്പോൾ യു ഡി എഫ് പ്രവർത്തകർ ഉപരോധിക്കുകയാണ്. ഷാമിൽ ചേരും നമുക്കൊപ്പം വിവരങ്ങളുമായി. ഷാമിൽ, എന്താണ് സാഹചര്യം? ക്രമസമാധാന പ്രശ്നമുണ്ടോ? ഒപ്പം മറ്റു വിവരങ്ങൾ, ഈ സിന്ധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങനെ പുരോഗമിക്കും? അബ്ജോദ്, മാനന്തവാടി സബ് ആർ ടി ഓഫീസിലേക്ക് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി എത്തുകയാണ്. യു ഡി എഫ് പ്രവർത്തകർ ഇപ്പോൾ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ഇന്നലെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്, സിന്ധുവിന്റെ കുടുംബം ദുരൂഹതയുണ്ടെന്ന് ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഈ വാദങ്ങളെ പൂർണ്ണമായി ജോയിന്റ് ആർ ടി ഒ തള്ളിയിരുന്നു. കാരണം വസ്തുതക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് കുടുംബം പറഞ്ഞതെന്നുള്ള കാര്യങ്ങളായിരുന്നു ജോയിന്റ് ആർ ടി ഒ പറഞ്ഞത്. എന്നാൽ ഈ വാദങ്ങളെ തള്ളുന്ന രീതിയിലായിരുന്നു ഇന്ന് വയനാട് ആർ ടി ഒ രംഗത്തെത്തിയത്. സിന്ധുവും സിന്ധുവിനോടൊപ്പം മറ്റ് 4 ഉദ്യോഗസ്ഥരും 3 ദിവസം മുൻപ് തന്നെ വന്ന് കണ്ടിരുന്നു. പല പ്രശ്നങ്ങളും ഓഫീസിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കിയിരുന്നു. സുഖമായി ജോലി ചെയ്യാൻ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം, അവിടെ ഗ്രൂപ്പിസം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരുന്നു എന്ന് വയനാട് ആർ ടി ഒ തന്നെ പറഞ്ഞിരുന്നു. അത്തരത്തിലാണെങ്കിൽ കുടുംബം പറഞ്ഞ ദുരൂഹത, കുടുംബം പറഞ്ഞ മാനസിക പീഡനമാണ് സിന്ധുവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് ഗതാഗത വകുപ്പ് മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ജോയിന്റ് കമ്മീഷണർ ഉടൻ തന്നെ കൽപ്പറ്റയിലെത്തും. എത്രയും വേഗം പുറത്തുവരും എന്ന് പ്രതീക്ഷിക്കാം.